ഹായ് ഹലോ, എമീസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ഇവിടം വരെയായി, എല്ലാവർക്കും ഓണമൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരെ ആയല്ലേ. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചോദിച്ച പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും പ്ലാന്റ്സ് മേടിക്കുന്ന എല്ലാവർക്കും ഫ്രീ പ്ലാന്റും കൂടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ആദ്യമായിട്ട് തന്നെ നമുക്ക് ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക കേട്ടോ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്ലാന്റ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ ഡൗട്ടില്ലാതെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ വാട്സപ്പിൽ വന്ന് ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതിയായിരിക്കും. അതിൽ വന്ന് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളും ഇല്ലാതിരിക്കും കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണുക. പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ, ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും വീഡിയോ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാം നല്ല അടിപൊളി വീഡിയോസാണ് ചെയ്യുന്നത്, എന്നുവെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെയാണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി ഒന്ന് നമ്മളെ അറിയിക്കുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചൈനീസ് ബോൾസ് നമുക്ക് 10 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അത് 2 സൈസിൽ നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്ന വലിയ സൈസ്, ഇത് കണ്ടില്ലേ, ബ്രാഞ്ചസൊക്കെ ആയ വലിയ സൈസ്. ഓരോ കളേഴ്സിനും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നാലും അത്യാവശ്യം ഒരേ ഗ്രോത്ത് തന്നെയാണ്. ചില ഷെയ്ഡ്സ് ഉണ്ടല്ലേ, ഡബിൾ ഷെയ്ഡ്സൊക്കെ വരുമ്പോൾ ഇച്ചിരി ഗ്രോത്ത് വളരെ സ്ലോ ആണ്. അതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഓറഞ്ചാണ്. ഓറഞ്ച് ഒരു വളരെ നല്ല വലിയ പൂവാണ്, ഒരു ചെറിയ ഷെയ്ഡ് വരുന്ന ഒരു ടൈപ്പാണ്. അപ്പം ഇത് കൂട്ട് കളേഴ്സൊക്കെ ഇച്ചിരിയും കൂടി ഗ്രോത്ത് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ പ്ലാന്റ് സൈസിന് വരുന്നുള്ളൂ. പക്ഷേ എല്ലാം തന്നെ ഒരുപോലെ നല്ല ബ്രാഞ്ചസൊക്കെ ആയ നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വെരിഗേറ്റഡൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ടൈപ്പാണ്. ഇതൊക്കെ ഓറഞ്ച് വെരിഗേറ്റഡ് ആണ്. നമുക്ക് 4 ഷെയ്ഡ്സ് വെരിഗേറ്റഡിൽ വരുന്നുണ്ട് കേട്ടോ. മിനിമം ഒരു 3 എണ്ണമെങ്കിലും ബ്രാഞ്ചസ് കുറയാതെ എല്ലാത്തിനും കാണും. 3 ചിലതിനൊക്കെ 6-7 ഒക്കെ ബ്രാഞ്ചസ് ഉള്ളതുണ്ട്. മേടിച്ചവർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ 2-3 വീഡിയോസിൽ ഇതിൻ്റെ കോമ്പോസ് ഇട്ടിരുന്നു. അത്യാവശ്യം നല്ല ഓർഡർ തന്നെ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. നമുക്കൊരു 15 ഷെയ്ഡ്സോളം അവൈലബിൾ ആണ്. ഇത് മിക്കതും തന്നെ നമ്മൾ മുട്ടോടുകൂടിയ പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല കളേഴ്സ് സെലക്ട് ചെയ്യാൻ. ഇതുപോലെ തന്നെ ലീഫും ഒക്കെ നോക്കി, തണ്ടുമൊക്കെ നോക്കി നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. ഈ ഒരു സൈസിലെ പ്ലാന്റ്സ് നമ്മൾ 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് 800 രൂപയായിരിക്കും. ഇത് ഇൻസൈഡ് കേരളത്തിനകത്തുള്ള ഒരു കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റാണ് പറയുന്നത്. നമുക്ക് കർണാടക അതുപോലെ തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ്. പരമാവധി നിങ്ങൾ സ്പീഡ് പോസ്റ്റ് തന്നെ, കേരളത്തിലുള്ളവർ സ്പീഡ് പോസ്റ്റ് DTDC തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്പീഡ് പോസ്റ്റല്ല, DTDC തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റ് ഓർഡർ ചെയ്യുക കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ജസ്റ്റ് ഞാൻ ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണിക്കാം. ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ചിൻ്റെ തന്നെ 2-3 വെറൈറ്റീസ് വരുന്നുണ്ട് ചെറിയ വ്യത്യാസത്തിൽ. പിന്നെ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ. ഇതിലൊരു പിങ്ക് വര പോലെ വരുന്നുണ്ട്. പിന്നെ ഇതൊരു പിങ്ക് തന്നെയായിട്ടുള്ളൊരു ഷെയ്ഡാണ്. വെരിഗേറ്റഡ് 4 കളേഴ്സ് വരുന്നുണ്ട്. ഓറഞ്ച്, ഇത് ഓറഞ്ചാണ് കേട്ടോ. വൈറ്റ്, അതുപോലെ ഒരു ഡാർക്ക് മജന്ത വരുന്നുണ്ട്. പിന്നെ വരുന്നത് റോസ് കളറാണ്. റോസ് എന്ന് പറയുമ്പം ഈ ഒരു റോസ് കേട്ടോ. ഇതാണ് വെരിഗേറ്റഡ് വരുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് നല്ല ഷെയ്ഡ്സ്, എല്ലാം നല്ല ഷെയ്ഡ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ കോംബോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 15 കളേഴ്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ 5 കളേഴ്സിൻ്റെ കോംബോ കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 450, 10 കളേഴ്സ് 800. അത് ഈ ഒരു പ്ലാൻ സൈസ്, വലിയ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വലിയ സൈസാണ്. ഇത് നമ്മുടെ പോട്ടിലെ പ്ലാന്റ് ഇരിക്കുന്നതാണ്. നമ്മൾ മഴയത്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒരു പ്രോബ്ലവും ഇല്ല. ജസ്റ്റ് നിങ്ങളെ ഷെയ്ഡ്സ് ഒന്ന് എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ് വരുന്നത്. എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്, നല്ല വലിയ ഫ്ലവേഴ്സാണ്. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ സൈസ്, എന്നാൽ ഒത്തിരി ചെറുതൊന്നുമല്ല, നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ കവർ ചെയ്യുന്ന റൂട്ടൊക്കെ താഴെ വരാൻ തുടങ്ങിയ ടൈപ്പാണ് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് പ്ലാന്റ് സൈസിന്. എന്നാലും നമ്മൾ നല്ല വലിയ പ്ലാന്റ്സും നല്ല പ്ലാന്റ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് അയക്കത്തുള്ളൂ. ഇത് നമ്മൾ 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് തരുന്നത് 500 കേട്ടോ. 10 ഷെയ്ഡ്സ്, 10 പ്ലാന്റ്, ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള 10 പ്ലാന്റ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 500. അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് അവൈലബിൾ ആണ്. ഒത്തിരി ഓർഡേഴ്സ് വരുന്ന പ്ലാന്റാണ്, പെട്ടെന്നൊന്നും നമുക്ക് നശിച്ചു പോകാത്ത ടൈപ്പാണ്. കട്ടിങ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. എല്ലാം വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്, ഡയാന്തസൊക്കെ. ഇതുപോലെ തന്നെ 10 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 600 ആയിരിക്കും റേറ്റ് വരുന്നത്. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പുല്ലൊക്കെ കിളിത്ത് ഇപ്പോണ്ട് സൈഡിൽ കൂടെ. ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ്. ഷെയ്ഡ്സൊക്കെ നല്ല കളേഴ്സാണ്, നല്ല ഡാർക്ക് കളേഴ്സാണ്. ഇപ്പം എല്ലാം മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിൻ്റെ പൂ പോകുമ്പോൾ മാത്രം ഒന്ന് ഇതുപോലെ ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് മിനിയേച്ചർ ഡാലിയ. ഇപ്പോഴും ഇത് നല്ല ഓർഡർ വരുന്ന ഒരു പ്ലാന്റാണ് മിനിയേച്ചർ ഡാലിയ. നമ്മൾ 3 ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ടേ കൊടുക്കുന്നുള്ളൂ. 3 ഷെയ്ഡ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നത് 300 കേട്ടോ. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാം മുട്ടായ പ്ലാന്റ് തന്നെ നമ്മൾ അയക്കത്തുള്ളൂ. ഇതുപോലെയുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇപ്പം 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 റേറ്റ് വരുന്നത്. എല്ലാത്തിലും പുല്ലൊക്കെ കിളിത്തിപ്പോൾ ഉണ്ട്. നല്ല മഴയായതുകൊണ്ടാണ് കേട്ടോ, സമയവും കിട്ടുന്നില്ല, അതുകൊണ്ടാണേ. അപ്പം ഇതാണ് നമ്മുടെ മിനിയേച്ചർ ഡാലിയയുടെ കോംബോ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് നമ്മുടെ മിനിയേച്ചർ സീനിയ ചോദിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു മിനിയേച്ചർ സീനിയ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. നമുക്കൊരു 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. 4 ഷെയ്ഡ്സിൻ്റെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ഒരു യെല്ലോ കളറാണ്, ഇതൊരു ഒരു ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച് ആണ് കേട്ടോ. ഇതൊരു ഡാർക്ക് ഓറഞ്ച് വരുന്നത്, ശരിക്കും പറഞ്ഞാൽ പീച്ച് എന്നൊക്കെ പറയാം ഇത്. പിന്നെ പിങ്ക് വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, ഒരു 5 കളേഴ്സ് വരുന്നുണ്ട്. നമ്മൾ 4 കളേഴ്സിൻ്റെ കോംബോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. 4 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 ആയിരിക്കും റേറ്റ് വരുന്നത്. നമ്മൾ അത്യാവശ്യം മണ്ണോട് കൂടി തന്നെയായിരിക്കും ഇത് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊറിയർ ചാർജ് നമുക്ക് ഇച്ചിരി കൂടുതലാകും. 4 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങൾക്ക് അയക്കുമ്പോൾ ഇതിനെക്കാട്ടിലും വലിയ സൈസാവും. ഇത് പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്ന ടൈപ്പാണ്. എന്തായാലും മുട്ടകളും പൂക്കളും ഉള്ള ചെടികളായിരിക്കും നിങ്ങൾക്കിതൊക്കെ അയക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നാടൻ പെക്റ്റൂണിയ. ഇതുപോലെയുള്ള നാടൻ പെക്റ്റൂണിയ, ഇതിപ്പോൾ ഇച്ചിരി വലിയ പ്ലാന്റ്സാണ്. ലാസ്റ്റ് ഓർഡേഴ്സിൽ നമുക്ക് അയക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പം ഇനി നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും. തീർത്തും ചെറുതല്ല, അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് തന്നെ നമ്മൾ അയക്കത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയ പ്ലാന്റ്സ് അയക്കുമ്പോൾ ഒത്തിരി കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് തൊട്ട് താഴെയുള്ള ചെറിയ പ്ലാന്റ്സ്, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും. ഇത് നമ്മൾ ഈ വലിയൊരു ടൈപ്പ് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് 350 തന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ തരുന്ന പ്ലാന്റ് 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 കേട്ടോ. അപ്പോൾ ഇച്ചിരിയും കൂടെ ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റേറ്റിന് തരാൻ പറ്റുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് നാടൻ ഡാലിയ, കിഴങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന ഡാലിയാണ് കേട്ടോ ഇത്. നമുക്ക് ചെറിയ കവറിലിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ ഫ്ലവർ വരുന്നത്. നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത്. വൈറ്റും റെഡും, ഇങ്ങനെ 2 കളേഴ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. 2 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ, ഹൈറ്റ് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ ഹൈറ്റ് വരുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ 2 പ്ലാന്റ്സ് 250 നമ്മൾ തരുന്നത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ തണ്ട്, ഇതൊക്കെ വൈറ്റിൻ്റെയാണ്. ഇത് വൈറ്റ് പൂ വിരിയുന്നു, ഇത് കണ്ടില്ലേ, റെഡ്. അപ്പോൾ 250 കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് വാക്സ് ബിഗോണിയയുടെ കോംബോ വരുന്നുണ്ട് കേട്ടോ.
അഞ്ച് ഷെയ്ഡ്സിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ 500 നമ്മൾ അയക്കുന്നത്. ഈ ഇതൊക്കെയായിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. 5 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്നത് 500 കേട്ടോ. ജസ്റ്റ് ഷെയ്ഡൊക്കെ ഒന്ന് കാണിച്ചതാണ്. 5 കൂടുതൽ നമുക്കുണ്ട്, നമ്മളെല്ലാവർക്കും കൊടുക്കേണ്ടതുകൊണ്ട് 5 ഷെയ്ഡ്സായിട്ടാണ് കോംബോ കൊടുക്കുന്നത്. അടുത്തതായിട്ട് കൂഫിയ പ്ലാന്റ്സ് 3 കളേഴ്സിൻ്റെ കോംബോ കൊറിയർ ചാർജ് ഉൾപ്പെടെ 200. ആദ്യത്തെ കളർ വൈറ്റ്, രണ്ടാമത്തെ കളർ ഒരു പിങ്ക്, മൂന്നാമത്തെ കളർ ഇതാണ് ലാവൻഡർ കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ 3 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 200 റേറ്റ് വരുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞു പോകുന്നത്, നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായിട്ട് ലണ്ടാനോ കോംബോസ് അവൈലബിൾ ആണ്. അത് 5 ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റ് കാണുന്നൊരു ഡബിൾ ഷെയ്ഡ്, പിന്നെ വരുന്നത് യെല്ലോ കാണുന്ന ഒരു വയലറ്റ്, പിന്നെ വരുന്നത് ഇത് റെഡ് കേട്ടോ. അങ്ങനെ 5 ഷെയ്ഡ്സ് പ്ലാൻ സൈസ് ഇതാണ്. നല്ല റൂട്ടഡ് ആണ്, അതുപോലെ തന്നെ പരമാവധി വിത്ത് ഫ്ലവർ തന്നെ നമ്മൾ അയക്കത്തുള്ളൂ. പിന്നെ മഴയത്തൊക്കെ ഇരുന്ന് പൂ കൊഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ. നമ്മളത് 5 കളേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കോംബോ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 5 കളർ കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. പ്ലാൻ സൈസൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവർ നമ്മുടെ അടുത്ത് വാട്സപ്പിൽ വന്ന് സെപ്പറേറ്റ് അത് സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്കാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ നമ്മുടെ അടുത്ത് പിന്നെയും വാട്സപ്പിൽ വന്ന് ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പം ഞാൻ എല്ലാത്തിൻ്റെ അത്യാവശ്യം സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചിലവർ വന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് പ്ലാൻ സൈസ് ഇട്ട് തരാമോ, നമുക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് ഇട്ട് തരാമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് ഒന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് കാണും, അതുപോലെ തന്നെ അറിയാലോ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് പ്രത്യേകം സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒട്ടും ഡൗട്ടില്ലാതെ നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കമേലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊക്കെ നഴ്സറികളിൽ 150 വരെ റേറ്റ് വരുന്ന, 150 മുകളിലോട്ടും റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സൈസിലെ പ്ലാന്റ്സ്. ഇത് നമ്മൾ രണ്ട് പ്ലാന്റ്, രണ്ട് കളേഴ്സ് എന്ന് പറയുമ്പോൾ പിങ്കും വൈറ്റുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. നമ്മൾ ലീഫ് നോക്കിയിട്ടാണ് അയച്ചു തരുന്നത്. ഇത് റോസ് കളർ, പിങ്ക് കളറാണ്, അതുപോലെ ഇത് വൈറ്റ് കളറാണ് കേട്ടോ. നമുക്ക് ലീഫ് നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പം രണ്ട് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 300 നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഹൈബ്രിഡ് പെക്ടൂണിയാസ് അവൈലബിൾ ആണ്. അതിപ്പോൾ നമുക്ക് തീരും കേട്ടോ, പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് തരാൻ കാണുമായിരിക്കും. അത് ഇത് കണ്ടല്ലേ, നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത്. 10 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 10 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 750, 5 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ടോറിനോ പ്ലാന്റ്സ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത്. പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ വിത്ത് ഫ്ലവർ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് 4 ഷെയ്ഡ്സിൻ്റെ കോംബോ വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 250. ടോറിനോ പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ നമുക്ക് പിന്നെയും പ്രൊപ്പഗേറ്റ്, സുഖമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിൻ്റെ സീഡ്സ് നമുക്ക് കളക്ട് ചെയ്യാം, അവിടെ തന്നെ വീണും നമുക്ക് പ്ലാന്റ്സ് കിട്ടും, ഇതിൻ്റെയൊക്കെ തൈകൾ ഉണ്ടാകും. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് കുറച്ച് വിൻഗാ പ്ലാന്റ്സും അവൈലബിൾ ആണ്, 10 ഷെയ്ഡ്സോളം. നമുക്ക് ഫ്ലവർ തീർന്നിരിക്കുകയാണ് ഇപ്പം, പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകും കേട്ടോ. അപ്പോൾ വേണ്ടവർ ഓർഡർ പ്ലേസ് ചെയ്ത് കൺഫേം ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ വിൻഗ നമ്മൾ 10 ഷെയ്ഡ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 600, 5 ഷെയ്ഡ്സ് 300 തരുന്നത്. അപ്പം ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ്, അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്നതുമായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ന് തൊട്ട്, ഇന്നെന്ന് വെച്ചാൽ ഞാൻ മൺഡേ തൊട്ട് അയക്കും എന്നാണ് പറയുന്നത്. അപ്പം മൺഡേ തൊട്ട് ഈ അത് അയച്ചതിന് ശേഷമായിരിക്കും ഈ ഓർഡേഴ്സ് നമ്മൾ അയക്കാൻ തുടങ്ങുന്നത്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒത്തിരി ധൃതി പിടിക്കരുത്. പിന്നെ ചിലവരൊക്കെ പുറത്തോട്ട് പോകണ എമർജൻസി അങ്ങനെയുള്ളവർക്ക് മാത്രം നമ്മൾ പെട്ടെന്ന് അയച്ചു തരും, അല്ലാത്തവരൊന്നും ധൃതി പിടിക്കരുത്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ ആളെ നിർത്തിയിട്ടൊന്നും പാക്കിങ് നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല. നമുക്കതിപ്പം അങ്ങനെ ഒരാളെ ഇവിടെ കിട്ടാനില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, ഞാൻ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സേഫായിട്ട് തന്നെയാണ് ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നതും.
ഒത്തിരി നല്ല അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും തന്നെ, മിക്കവർക്കും തന്നെ നല്ല റിവ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.